Hello everyone, this is me, Ajay Navin, on Blanket of Love. എതിരാളി ഇല്ലെങ്കിൽ വിജയിയില്ല. എതിർക്കാനും തോൽപ്പിക്കാനും ആരെങ്കിലും ഉള്ളപ്പോൾ മാത്രമേ ജയിക്കാൻ നമുക്കൊരു വാശിയുണ്ടാകൂ. പക്ഷേ എതിരാളി ഒരിക്കലും ശത്രുവാകാൻ പാടില്ല. കൂടെ മത്സരിക്കുന്നവരായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. കാരണം അവരില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ പറ്റില്ല. ഇനി ശത്രുക്കളൊക്കെ ഉള്ളവരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ? ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ? എവിടെയോ ജനിച്ച് ആരോ ആയി, ആരുടെയോ ഒപ്പം ജീവിച്ച് ആരോടും പറയാതെ, ആരും പ്രതീക്ഷിക്കാതെ ഈ ഭൂമി വിട്ടു പോകുന്ന നമ്മുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? എന്ന് അവസാനിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഈ യാത്രയിൽ ആരെയൊക്കെയോ നമ്മൾ കണ്ടുമുട്ടുന്നു. ചിലരെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നു, മറ്റു ചിലരെ ശത്രുക്കളായി. പക്ഷേ ഒന്നിരുന്ന് ആലോചിച്ച് നോക്ക്, ശത്രു എന്ന് പറയാൻ മാത്രം ആരാ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളത്? ആരുമില്ല. മേ ബി പലരും നിങ്ങളോട് മത്സരിക്കുന്നുണ്ടാകും, നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. പക്ഷേ അവരൊക്കെ ദൈവം പറഞ്ഞു വിട്ടേക്കുന്നവനാണ് നമ്മുടെ റിയൽ ടാലൻസ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ ലവ് യുവർ എനിമീസ് ബിക്കോസ് ദേ ആർ ദ റീസൺസ് ഫോർ യുവർ സക്സസ്. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയമേ ഈ ലൈഫിനുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പഠിക്കണം, ജോലി നേടണം, വിവാഹം കഴിക്കണം, കുടുംബം നോക്കണം, ഈ ഭൂമിയിലെ നല്ലതൊക്കെ ആസ്വദിക്കണം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എവിടെയാണെന്ന് വഴക്കുണ്ടാക്കാൻ സമയം. സമയം കിട്ടും, ഒരു പണിയും ഇല്ലാത്തവർക്ക്. പക്ഷേ നമ്മളങ്ങനെയല്ലോ. നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടേക്കുന്നത് വെറുതെ ഇരിക്കാനാണോ? അല്ല, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമാണ്. അതിനിടയ്ക്ക് എന്തിനാന്ന് വെറുതെ ഈ ആവശ്യമില്ലാതെ പണിക്ക് പോകുന്നത്? മത്സരങ്ങൾ വേണം, ജയിക്കാനുള്ള വാശിയും വേണം. പക്ഷേ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞു പോകുമ്പം ഒന്നാമത് ഫിനിഷ് ചെയ്തവൻ്റെ കൈ അവസാനം ഫിനിഷ് ചെയ്തവൻ്റെ തോളിലായിരിക്കണം. അത് കാണുമ്പോഴല്ലേ നമ്മളൊക്കെ രോമാഞ്ചം വന്നു എന്നൊക്കെ പറയുന്നത്. ശത്രുവിനെ സ്നേഹിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് പാടുപെടേണ്ടി വരും. അങ്ങോട്ട് അടുക്കാൻ ശ്രമിക്കും തോറും എന്തൊക്കെയോ തിരിച്ച് വലിച്ചെടുക്കുന്നത് പോലെ തോന്നും. വലിച്ചെടുക്കുന്നത് മാഗ്നറ്റോ ബ്ലാക്ക് ഹോളോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിലെ ചിന്തകൾ തന്നെയാണ്. അഹങ്കാരം, അസൂയ, കുശുമ്പ്, ദുർവാശി, ഇതൊക്കെ ക്യാൻസർ പോലെ നമ്മുടെ കുഞ്ഞു മനസ്സിനകത്ത് രാജാവായി വാഴുന്നുണ്ടെങ്കിൽ പിന്നെ ശത്രുവിനെയല്ല ആരെയും സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല. ആദ്യം അതിനെയൊക്കെ എടുത്ത് വേസ്റ്റ് ബിന്നിലിടണം. എന്നിട്ട് ഒന്ന് ശ്രമിച്ചു നോക്ക്, ശത്രുവിനെയൊക്കെ സിമ്പിളായിട്ട് സ്നേഹിക്കാൻ പറ്റും. പറ്റൂന്നേ, കാരണം നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചത് ഈശോയല്ലേ. ശത്രുക്കളോട് പൊറുക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈശോ മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ഒരു ടാസ്കേ അല്ല. ദേഷ്യപ്പെടാൻ 72 മസിൽ വേണം സുഹൃത്തെ, പക്ഷെ ചിരിക്കാൻ വെറും 14 മസിൽ മതി. വെറുതെ മസിൽ പിടിച്ചിരിക്കാതെ ചിരിക്കാൻ നോക്കുമ്പം ചിരിക്കണത് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലേ തന്നെ ആരുടെ മുമ്പിലാണ് ഈ ദേഷ്യപ്പെടുന്നത്? നമ്മുടെ തോൽവി ആഗ്രഹിക്കുന്നതിന് മുമ്പിലോ? അവരുടെ മുമ്പിൽ ദേഷ്യപ്പെടുന്നതിനേക്കാൾ നന്നായിട്ട് ഒന്ന് വെറൈറ്റിയായി ചിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? അവരുടെ മുമ്പിൽ ചിരിക്കുമ്പോഴല്ലേ ഹീറോയിസം ഏറ്റവും യുണീക്കായിട്ടുണ്ടാവുന്നത്. ഞാൻ യുണീക്കാണ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ വ്യത്യസ്തനാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് മാത്രം കാര്യമില്ല, അങ്ങനെ ആകാൻ കൂടെ ശ്രമിക്കുകയും വേണം. ബീങ് യുണീക്ക് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ഡിയർ, ബട്ട് ട്രൈ ഫോർ ഇറ്റ് ആൻഡ് കോൺക്യൂർ ഇറ്റ്. മനുഷ്യൻ മനുഷ്യനാകുന്നത് തെറ്റുകൾ ക്ഷമിക്കുമ്പോഴാണ്, തോൽവികളിൽ ചിരിക്കാൻ പഠിക്കുമ്പോഴാണ്, ശത്രുവിനെ സ്നേഹിക്കുമ്പോഴാണ്. മനുഷ്യൻ മനുഷ്യനാകുന്നത് എല്ലാവരെയും ഒരു ലിമിറ്റും ഇല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. സോ ബി എ മാൻ ആൻഡ് ലവ് എവരിവൺ. And it's time to say bye. See you next week. Bye-bye from Ajay Navin on Radio Angelos, Voice from Heaven.